ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കനാണ്. അപ്പോൾ അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ചിക്കന് വേണ്ടൂ. ചെറിയ ഉള്ളി, പിന്നെ ക്രഷ്ഡ് വറ്റൽമുളക്, ഒരു സ്പൂൺ വിനീഗർ, ഇത്ര മാത്രമേ വേണ്ടൂ നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി. ഒരു മാജിക് ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുക്കാം. എല്ലൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ക്രഷ് ചെയ്ത വറ്റൽമുളക്. ഞാനിവിടെ 2 സ്പൂൺ ക്രഷ് ചെയ്ത വറ്റൽമുളകാണ് യൂസ് ചെയ്യുന്നത്. വറ്റൽമുളകൊക്കെ നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടാകുമ്പം നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ വന്ന് ചിക്കൻ നല്ലതുപോലെ വെന്ത് വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഇതുപോലെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വിനീഗർ, അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വെക്കാം. അപ്പോൾ ചിക്കൻ അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടി ഇന്ന് ഉണ്ടാക്കുന്നത് കപ്പയാണ്. കപ്പയിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കുക്കറിലൊന്ന് കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വെച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. വറ്റൽമുളക്, കറിവേപ്പിലയിട്ട് കടുക് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യാം കപ്പ. നമ്മുടെ മാജിക് ചിക്കനും കപ്പയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. ഈ മാജിക് ചിക്കൻ ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.